ഈശോ മിസ്സിഹാക്കി സ്തുതിയായിരിക്കട്ടെ ഈശോയുടെ തിരുഹൃദയത്തിലെ തിരിമുറിവിലേക്ക് എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ ദേശത്തെയും എൻ്റെ ഇടവകയെയും എൻ്റെ ഇടവകയെ നയിച്ചു കൊണ്ടിരിക്കുന്ന പുരോഹിതനെയും എൻ്റെ രൂപതയെയും രൂപതയെ നയിച്ചുകൊണ്ടിരിക്കുന്ന പുരോഹിത ശ്രേഷ്ഠന്മാരെയും എൻ്റെ രാജ്യത്തെയും കൊറോണ വൈറസ് മൂലം കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങളെയും പലവിധ രോഗങ്ങളാൽ ഐ സിയുയിൽ കൊടുക്കിടക്കുന്നവരെയും ഈ ലോകം മുഴുവനെയും തിരുഹൃദയ മുറിവിലേക്ക് പതിപ്പിച്ചു വയ്ക്കുന്നു ആമീൻ പ്രിയ കൂട്ടുകാരെ ക്രിസ്ത്യാനികളെ പലപ്പോഴും പീഡിപ്പിക്കുന്ന ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട് ഇന്നും കേട്ടുകൊണ്ടിരിക്കുന്നു അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു ഇതൊക്കെ കേൾക്കുമ്പോൾ തോന്നും ഈ ക്രിസ്ത്യാനികളോട് എന്താണ് എല്ലാവർക്കും ഒരു വെറുപ്പ് പ്രിയ പ്രിയക്കൂട്ടുകാർ സത്യത്തിനെതിരെ അസത്യം എപ്പോഴും ബലം പിടിക്കും ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഈ പീഡനങ്ങൾ ക്രിസ്ത്യാനിയെ മാത്രമല്ല ക്രിസ്തുവിൻ്റെ ശരീരത്തെയും പീഡിപ്പിക്കാൻ ശ്രമിക്കും നമുക്ക് ഈ അത്ഭുതകരമായ ഒരു ചരിത്രം കേൾക്കാം ആയിരം വർഷം കഴിഞ്ഞിട്ടും സജീവ സജീവസ്മരണം നിലനിർത്തുന്ന ഈ തിരുവോസ്തി ഇന്നും ഇറ്റലിയിലെ ത്രാനിയിൽ പരിശുദ്ധ ദേവമാതാവിന്റെ സ്വർഗാരോപണത്തിന്റെ നാമധേയത്തിലുള്ള കത്തീഡ്രൽ ദേവാലയത്തിൽ സൂക്ഷിക്കപ്പെടുന്നു ഈ അത്ഭുതത്തെക്കുറിച്ച് വിവരണം നൽകുന്ന നിരവധി രേഖകൾ ഇന്നും ഈ പുരാതന ദേവാലയത്തിൽ മുദ്രണം ചെയ്തിരിക്കുന്നു എ ഡി പതിനൊന്നിലാണ് ഈ സംഭവം നടക്കുന്നത് ബ്രദർ ബർത്തലോമിയോ കാംപി ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ എഴുതിയ യേശുവിനെ പ്രണയിച്ചവൾ എന്ന പുസ്തകത്തിൽ ഈ സംഭവത്തെക്കുറിച്ചുള്ള വിവരണമുണ്ട് ക്രിസ്ത്യാനികളായ ജനങ്ങൾക്കിടയിൽ മറഞ്ഞു നിന്നുകൊണ്ട് ക്രിസ്ത്യാനികളുടെ കൂടെ പരിശുദ്ധ കുർബാന നാവിൽ സ്വീകരിച്ച ഒരു വിജാതീയ സ്ത്രീ നാവിൽ നിന്ന് തിരുവോസ്തി കയ്യിലെടുത്ത് ഒരു തുവാലയിൽ പൊതിഞ്ഞു പിടിച്ചു തൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് ബ്രെഡും മറ്റും പൊരിക്കുന്ന ചട്ടിയിലിട്ട് പൊരിക്കാൻ തുടങ്ങി ചട്ടിയിൽ എണ്ണയോട് ചേർന്ന തിരുവോസ്തിയുടെ രൂപം മാറാൻ തുടങ്ങി അത് യഥാർത്ഥ മാംസമായി തീരുകയും അതിൽ നിന്ന് രക്തമൊഴുകുകയും ചെയ്തു തിരുരക്തം അവളുടെ മേലും ആ ഭവനം മുഴുവനും നിറഞ്ഞൊഴുകി ഇത് കണ്ട് ഭയന്ന് ആ സ്ത്രീ ഉറക്കെ കരഞ്ഞു കരച്ചിൽ കേട്ട് ഓടിയെത്തിയവരും ഈ അത്ഭുതം കണ്ട് സ്തപ്തരായി ഉടനെ തന്നെ ആർച്ച് ബിഷപ്പിന് അറിയിക്കുകയും ആർച്ച് ബിഷപ്പ് ആ തിരുവോസ്തി ദേവാലയത്തിലേക്ക് തിരികെ കൊടുക്കാൻ ആജ്ഞാപിക്കുകയും ചെയ്തു തുടർന്ന് തിരുവോസ്തി വിശുദ്ധ ആൻഡ്രൂസിൻ്റെ പള്ളിയിലേക്ക് മാറ്റി സ്നേഴ്സിൻ ആശ്രമാധിപതിയായ ഫെർദിനാദോ ഉഗല്ലി ആയിരത്തി അറുനൂറ്റി എഴുപതിൽ പ്രസിദ്ധീകരിച്ച സർവവിജ്ഞാന കോശ തുല്യമായ ിയ സാക്ര എന്ന പുസ്തകത്തിന്റെ ഏഴാമത്തെ വാല്യത്തിൽ പറയുന്നു ത്രാനിയിൽ പരിശുദ്ധ കുർബാന പൊരിക്കാൻ ശ്രമിച്ചത് നമ്മുടെ വിശ്വാസത്തെ ഞെട്ടിപ്പിക്കുന്നതും വലിക്ക് ഉപയോഗിച്ച അപ്പം രൂപം മാറി യേശുവിൻ്റെ ശരീരവും രക്തവുമായി മാറിയത് ആരെയും വിശ്വസിപ്പിക്കത്തക്കതുമാണ് വിശുദ്ധ പാദ്രോപ്പിയോ ഈ അത്ഭുതത്തിന് സ്ഥിരീകരണം നൽകിക്കൊണ്ട് അത്ഭുതത്തോടെ പറയുന്നു ത്രാനി എത്രയോ ഭാഗ്യമുള്ളതാണ് കാരണം ഈശോയുടെ തിരി രക്തത്താൽ രണ്ട് തവണ കഴുകി ശുദ്ധമാക്കപ്പെട്ടതാണത് രണ്ട് അത്ഭുതങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഈ ഭവനത്തിൽ വെച്ച് നടന്ന അത്ഭുതവും കൊളോനായിലെ രൂപത്തിലെ യേശുവിൻ്റെ മൂക്കിൽ നിന്നും രക്തമൊഴുകിയ അത്ഭുത സംഭവത്തെയും ചേർത്താണത് ഈ അത്ഭുതം നടന്ന ഭവനത്തിൻ്റെ ഉടമ ഒത്താവിയാനോ കമ്പിരല്ലി ആയിരത്തി എഴുന്നൂറ്റി ആറിൽ ആ ഭവനം ഒരു ദേവാലയമാക്കി മാറ്റാൻ അനുവദിച്ചു ആയിരത്തി അറുനൂറ്റി പതിനാറിൽ തിരിശേഷിപ്പ് ഫാബ്രീസിയോ ദേ കുനേയോ സംഭാവന ചെയ്ത വെള്ളി വെള്ളികൊണ്ട് നിർമ്മിച്ചതും പ്രാചീന കലകളാൽ അലങ്കൃതമായ അരളിക്കയിലേക്ക് മാറ്റുകയുണ്ടായി വിവിധ കാലഘട്ടങ്ങളിലായി പല പരീക്ഷണങ്ങൾ ഈ തിരിശേഷിപ്പിൽ നടത്തുകയുണ്ടായി അതെല്ലാം തിരു രക്തം യഥാർത്ഥ രക്തമാണെന്ന് തെളിയിക്കുന്നതായിരുന്നു ഏറ്റവും ഒടുവിൽ ദിവ്യകാരുണ്യ കോൺഗ്രസ് തലവൻ മോൺസഞ്ഞൂർ ജുസെഫെ മരിയ ലയോയയുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നടത്തിയ പഠനം സഭ അംഗീകരിക്കുകയും ഇതൊരു ദിവ്യകാരുണ്യ അത്ഭുതമായി പ്രഖ്യാപിക്കുകയും ചെയ്തു പ്രിയ സഹോദരങ്ങളെ തിരുവോസ്തിയെ അപമാനിക്കാൻ കൊണ്ടുവന്ന വീട് ആയിരത്തി എഴുന്നൂറ്റി ആറിൽ കപ്പേളയായും പിന്നീട് ദേവാലയമായും ഉയർന്നു ദ്രോഹിക്കുന്നവരോടും ഹൃദയത്തിൽ കുത്തുന്നവരോടും കരുണ കാണിക്കുന്ന ഈശോ എന്ന ദൈവം കുത്തി മുറിവേൽപ്പിച്ചവൻ്റെ കണ്ണ് സുഖപ്പെടുത്തിയും വറച്ചട്ടിയിൽ ഇരിട്ട് പൊരിച്ചവളുടെ ഭവനം ദേവാലയമാക്കിയും കർത്താവ് ഇന്നും അത്ഭുതങ്ങൾ നടത്തുകയാണ് നമുക്കും ആ തിരിഹൃദയത്തിൽ അഭയം പ്രാപിക്കാം അവിടെ ഒട്ടിച്ചേർന്ന് നിന്നാൽ തിരുഹൃദയം കുത്തിമുറിവേൽപ്പിച്ചവരെ അനുഗ്രഹിച്ചതുപോലെ നമുക്കും നമ്മെ കുത്തിമുറിവേൽപ്പിച്ചവരെ അനുഗ്രഹിക്കാൻ സാധിക്കും അതാണല്ലോ നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്നത് ഈശോയുടെ തിരുഹൃദയമേ നിൻ്റെ തിരുഹൃദയത്തിൻ്റെ മുറിവിൽ എന്നെ പതിപ്പിച്ചു വയ്ക്കണമേ ആമേൻ